അപ്പോൾ മക്കളെ, ഇന്ന് ഞായറാഴ്ച രാവിലെ 10:00 10:15 ഇടയ്ക്ക് നമ്മുടെ വീട്ടിൽ നിന്നും ഒരു മുഹൂർത്തം കിട്ടിയിട്ടുണ്ട്. മുഹൂർത്തത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണിത്. നിലം തുടക്കുക, തുടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീടിൻ്റെ അവസ്ഥ ഇതാണ്. തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല. എന്നാ തീരുമാനമായി ഇങ്ങനെ വരുന്നു. നമ്മളെ പുതിയ റൂം എന്നാണ്, റൂം ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ പരിപാടികൾ കഴിയണുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. മൂന്നിലൊന്ന് ഒന്ന് കക്കൂസ്. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തത്. ഇതുകൊണ്ടെന്ന് പറയുമ്പോൾ ഈ ഓട്ടോ കൊണ്ടല്ല. അപ്പോൾ ഇതാണ് കക്കൂസ്. ചിലർ ടോയ്ലറ്റ് അറിയും, കക്കൂസ് അറിയും. ഞാൻ കക്കൂസ് എന്നല്ല. അപ്പോൾ ഈ പണി ഇതൊക്കെ ആയിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റില്ല. ഒക്കെ സെറ്റാക്കി കൊണ്ടുവരണം ഇൻഷാല്ലാ. അപ്പോൾ ഇപ്പോൾ വീടിൻ്റെ പുറത്തെ അവസ്ഥകളും ഒക്കെ ആകെ ഇരപ്പാണി കൊളിപ്പ്. നമ്മളെ സിറ്റ് ഔട്ടിൻ്റെ ഭാഗമൊക്കെ എങ്ങനെയായിട്ടോ, ഒക്കെ മാറ്റങ്ങൾ വന്നു. ഒക്കെ ഓരോരോ പണി തീർന്ന് വന്നിട്ട് അടിപൊളിയായിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യണം ഇൻഷാല്ലാ. പിന്നെ നമ്മളെ അക്വേറിയം ഇങ്ങോട്ട് ഇറക്കി, അതിൻ്റെ തറൊക്കെ സെറ്റാക്കി. ഇന്നിപ്പോൾ ടക് ടക് പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് പകൽ അവനവൻ്റെ നാട്ടിലേക്ക് പോകാനുള്ള ടക് ടക് പരിപാടി നടക്കുകയാണ്. നേരിട്ട് തുറക്കുന്നു. കുറച്ച് സ്പീഡായിക്കോട്ടെ, എനിക്ക് പോകാൻ നേരം വേണ്ടി ഞാൻ നോക്കി പോകും. ഇപ്പോൾ കഴിയും. നല്ല പുതിയ മാക്സിയാ, നല്ല വൃത്തിയുണ്ട്. വർദ്ധമാൻ്റെയാണെന്നാ തോന്നുന്നത്. നല്ല ക്വാളിറ്റിയുള്ള സാധനം. ഷതാ കുളിച്ചു കഴിഞ്ഞാ ബാ നോക്കേ. ആ പെട്ടെന്ന് നോക്കിട്ടാ. നമ്മളെ ഷിയ മയക്കം വിട്ടാട്ടെ, കണ്ടുപിടിച്ചാട്ടെ. നോക്കട്ടെ, കണ്ണൊക്കെ പൂട്ടിക്കാ, കണ്ടുപിടിക്കാ. അയ്യവ എന്താ വിറ്റി അറിയാം, കോമഡി കഴിക്കണം. ചാച്ചാ എന്റെ നാട്ടിയാ നോക്കട്ടെ. ഇത് ചിച്ച അങ്ങനെയല്ല, ഇത് ചിച്ച. ഹൈ ഹൈ, ഇത് ചിച്ചേ അങ്ങനെയല്ല. അങ്ങനെ അങ്ങനല്ല, ഞാൻ ചിച്ചാനി അങ്ങനെയല്ല. മുത്തുമണിയാ അതോ ഇങ്ങനെ ചിച്ചരുത്, മഷമാര് പേച്ചു. ആ ഇജ്ജ് വണ്ടി കയറേ, ഇജ്ജ് പോയിട്ടുണ്ടാ, ഇജ്ജ് എടുക്കോണ്ടേ. അതോ പൂച്ചമോനെ വരി വരി വരി, കയറി 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 കയറി. പൂച്ചമോൻ ഗ്യാബി ബാങ്ങ കൊള്ളചക്ക കൊണ്ടല്ലേ ചച്ചാ. ഗ്യാബിരി കയറി കൂടി പറുതയിട്ട താത്താ വണ്ടിയിൽ കയറൂ. റക്കമ്മ വണ്ടി കയറി പാത്തുവോ. അതിനെത്തണി താൻ്റെ കഥ താടി അയച്ചില്ലൊക്കെ പോട്ടെ. ഏ ഇതാണ് വണ്ടിൻ്റെ മുന്നിലിരിക്കണ ആല്, പിടിച്ചോളിരാ പോലീസ്. ആ എന്നാ ഞാൻ ബാക്കിലിരിക്കാം, ഇത് വണ്ടി കിട്ടോ. എന്നാ അങ്ങോട്ട് ഇറങ്ങിപ്പോ, എന്നാ അങ്ങോട്ട് ഇറങ്ങടോ, ഇങ്ങോട്ട് ഇറങ്ങടോ ചെറുക്കാ. ഇറങ്ങി കഴിച്ചല്ല പോട്ടെ, പോണം പോണം. ഞാൻ പിന്നെ വലിച്ചാണ്ട് എടുത്തിടും അത് കേൾക്കൂടെ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന വഴി കൊല്ലഞ്ചനയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മൂന്ന് ഷട്ടറുള്ള ബിൽഡിങ്ങുകൾ ഇവിടെ വിഭാഗത്തുണ്ട്. കൊല്ലഞ്ചന എന്ന് പറയുന്നത് കാടും പുഴയും നിറഞ്ഞ ഒരു വലിയൊരു ഗ്രാമപ്രദേശമൊന്നുമല്ല, ഉൾവനങ്ങളിൽ മലയോര പ്രദേശങ്ങളിലുള്ള ഒരു സ്ഥലമാണ്. ആളും മനുഷ്യനും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. എൻ്റെ ഭാര്യയുടെ നാടായ കൊല്ലഞ്ചന എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ യാത്ര തിരിച്ചിട്ടുള്ളത്. മലയോര പ്രദേശങ്ങളാണ് ഇവിടെ കൂടുതൽ കാണപ്പെടുന്നത്. അമ്പരച്ചുംബികളായ ഒരുപാട് തെങ്ങുകൾ കാണുന്നുണ്ട്, പക്ഷേ കുലകൾ കാണുന്നില്ല. എല്ലാം മൂടിയ നിലയിലാണ് കാണുന്നത്. ഇപ്പോൾ നമ്മൾ വയലോര പ്രദേശങ്ങളിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പച്ചപ്പരവതാനി വിരിച്ച പുൽമേടകൾ നെൽമേടകളായി നിൽക്കുകയാണ് ഇവിടെ. ടിപ്പർ ഞങ്ങളെ എതിരെ പാസ് ചെയ്തു. വാഴകൾ കൊമ്പുകളായി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഭാഗത്ത് കാണുന്നത്. കൊല്ലഞ്ചന എന്ന ആ ഗ്രാമപ്രദേശത്തേക്ക് ഇനി ഈ മലയുയരങ്ങൾ കയറിയിട്ട് വേണം നമ്മൾ അങ്ങോട്ടെത്താൻ. ഇനി മലകൾ തുരന്ന് റോഡുകളുണ്ടാക്കി കൊല്ലഞ്ചനയിലേക്കുള്ള പാതയിലാണ് ഇപ്പോൾ നമ്മൾ യാത്ര തുടരുന്നത്. ഉയർന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ റോഡുകൾ കുത്തനെ കയറ്റമായിട്ടാണ് പോകുന്നത്.
വലിയ വലിയ കൂച്ചൻ വീടുകൾ സൈഡിലൊക്കെ ഉണ്ട്. പക്ഷേ കായില്ലാത്തത് കൊണ്ട് പണി തീർത്തിട്ടില്ല. ഇതും അതേ അവസ്ഥയിൽ തന്നെയാണ്. കുട്ടിയിട്ടപ്പോൾ പൈസ തികഞ്ഞില്ല, ബാക്കി അവിടെ നിർത്തിവെച്ചു. ഇതാ ഒരു വാഹനം നമ്മളുടെ ഓപ്പോസിറ്റ് കടന്നു പോകുന്നു. പിയാജിയോ ആപ്പെ ഗുഡ്സ് ആണ് ഇപ്പോൾ പോയ ആ വാഹനം. പെട്ടെന്ന് ഞങ്ങളുടെ ഫ്രെയിമിൽ ഒരു ബീഫ് തെളിഞ്ഞു. അങ്ങനെ ബീഫിനെ ഞങ്ങൾ ക്യാമറ തിരിച്ചു. ഒരുപാട് ഒഴിഞ്ഞ പ്രദേശങ്ങളാണ് ഇപ്പോൾ ഈ ഭാഗത്ത് കാണാൻ സാധിച്ചത്. ഇത് കട്ട കമ്പനിയാണ്. ഈ പ്രദേശത്ത് ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങളാണ് ഉള്ളത്. ഒഴിഞ്ഞ ഒരുപാട് പി ഡി റൂമുകളുണ്ട്. ആളുകളില്ലാത്തത് കൊണ്ട് ഇവിടെയൊന്നും കടകൾ തുറക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഒരുപാട് ദൂരെ ഞങ്ങൾ കുട്ടികളെ കണ്ടു. കുട്ടികൾ കളിക്കാനായി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഫോൺ ടവറുകളാണ് നിങ്ങൾ ആ മുകളിൽ കാണുന്നത്. ഇവിടെ ഒരു ചെറിയ പ്രദേശമുണ്ട്. ആ പ്രദേശത്ത് ഒരു കടയും ഒരു വാഹനവും മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. ഞങ്ങൾ അതിലൂടെ പാസ് ചെയ്തു. ഈ വളവ് തിരിയാനായപ്പോൾ വാഹനം ഒന്ന് അല്പം സ്ലോ ആയി. വീണ്ടും യാത്ര മുന്നോട്ട് തന്നെ പോയി. ഇപ്പോൾ കൊല്ലഞ്ചന എന്ന പ്രദേശത്തേക്ക് ഞങ്ങളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രദേശമാണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്ന പ്രദേശം. ഇതാണ് ആ പ്രദേശം. ഇവിടെ മീൻ വിൽക്കുന്ന ആളുകൾ ഉണ്ട്. ആ ബോർഡ് കാണുന്നതിൻ്റെ ഇടതുവശം തീർന്നുള്ള ആ ഒരു ഗേറ്റാണ് നമ്മളെ ശിയക്കുട്ടിയുടെ ഉമ്മയുടെ വീട്. ആ വീടിനടുത്ത് ഞാൻ വാഹനം നിർത്തി.